കറക്റ്റ് ഇവിടെ സുരാജേടെ വന്നു പറഞ്ഞു. എടാ ശശി ഇപ്പൊ നിന്റെ കൺട്രി ഇല്ല. അല്ലല്ല നിങ്ങളൊന്ന് ചെറിയ ഗ്യാപ്പ് വന്നാ ഞാൻ ഇപ്പം രക്ഷപ്പെട്ടോട്ടെ. നിങ്ങൾ കണി ഞാൻ ഇപ്പൊ രക്ഷപ്പെടാ. സുരാജേട്ടൻ ചെറിയ സംസാരിച്ചു പിന്നെ കയറിയ പോരെ. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ്. എന്താ നിന്റെ ആവശ്യം? ഞാൻ കുറച്ചാളായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരിൽ അച്ഛനെ അപ്പനെ വിറ്റ് ഇങ്ങനെ ജീവിച്ചങ്ങ് പോവാണ്. അപ്പം ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഒരു കാര്യം പറയാം, എനിക്ക് സിനിമയാണ് എന്റെ ലോകത്ത് ഏഴാമത്തെ അത്ഭുതം വരെ നടന്നിട്ടുള്ളൂ. എട്ടാമത്തെ അത്ഭുതമായിട്ട് നിങ്ങൾ എന്റെ സിനിമയിൽ എങ്ങനെ കയറണം? നിങ്ങൾ എനിക്ക് ചെറിയൊരു ത്രെഡ് ഇട്ട് ഒരു കയർ ഒരു നൈലോണ്ട കയർ ഇട്ടാൽ ഞാൻ പിടിച്ചു കയറിക്കോളാം. വന്ന വഴി ഞാൻ എന്തായാലും മറക്കൂല. കാടും പടലൊക്കെ വെട്ടി തളിച്ച് ഞാൻ ഒരു മടൽ വെച്ചിട്ട് പോകാം തിരിച്ചു വരുമ്പോൾ കാണാൻ വേണ്ടി. അങ്ങനെ എന്നെങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താം. ഞാൻ ഒരു മണി ചെയ്യും പോലെയാണ്. എന്റെ അടി ഈ കാലിൽ മൊത്തം കൂട്ടുകാരാണ്. ഞാൻ രക്ഷപ്പെട്ടോ എല്ലാവരും രക്ഷപ്പെടുത്തേ. പിന്നെ അച്ഛൻ പറഞ്ഞ കൂട്ടുകാരന്മാർ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവണമെന്നൊക്കെയാണ് പറയുന്നത്. ചെറുതായിട്ട് കള്ളം പറഞ്ഞ കൂട്ടുകാരുണ്ട്. അവൻ പല്ലേക്കാൻ പോയപ്പോൾ തലയിൽ പ്ലെയിൻ തട്ടി അങ്ങനെ ചെറിയ കള്ളത്തിനും പറഞ്ഞ കൂട്ടിയാണ്. ബബിൾ കഞ്ച വെച്ച് മതിലൊട്ടിച്ചിട്ട് തൂങ്ങി ഇറങ്ങും. അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ കള്ളം പറഞ്ഞ കൂട്ടുകാരുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എന്നെ ഞാൻ മുളച്ചു പറഞ്ഞ തൈയാണ്. എന്റെ വീട്ടിൽ പറിച്ചു കളയും. അണ്ണം വേണം വെള്ളമൊക്കെ ഒഴിച്ചു മരം ഞാൻ ഒഴിച്ചു നിന്നിട്ട് നീ വളരും ഉറപ്പായിട്ടും. അതായത് എന്റെ ചോട്ടിൽ സുരാജ് മൂത്രം ഒഴിക്കരുത്, വെള്ളം തന്നെ ഒഴിച്ചു വളർത്താവുള്ളൂ. അതാണ് സത്യം അവൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? ഉറപ്പായിട്ടും നിനക്ക് സിനിമയിൽ തൊട്ടു നോക്കണോ?